സ്നേഹിത ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടുപക്ഷമില്ല ഞങ്ങൾ അയയ്ക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവ് കഴിഞ്ഞ ഏകദേശം ആറായിരം വർഷങ്ങളിൽ ദൈവജനത്തോട് പല രീതിയിലാണ് ഇടപെട്ടിട്ടുള്ളത് രക്ഷ എന്നും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ കൂടെ ആയിരുന്നെങ്കിലും ദൈവജനത്തിൽ നിന്നുള്ള പ്രതീക്ഷയും അവർക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ വ്യത്യസ്തം ആയിരുന്നു അങ്ങനെയുള്ള വ്യത്യസ്ത നിയമങ്ങൾ നമ്മൾ കാണുന്നതിനെ വ്യത്യസ്ത യുഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ വ്യത്യസ്ത യുഗങ്ങളിൽ പല നിയമങ്ങൾ കാണുന്നു ജാസ് പേലോ യാദ ദ ഉദ്ധാര ഹാ പ്രഭു യീശു ദാ ഹൈ ബലിദാനോ കോരാ ലിൻ പക്ഷേ छह हजार साल का जो मनुष्य का इतिहास है इस इतिहास को यदि हम देखें तो परमेश्वर ने इस इतिहास को अलग अलग युगों में बांटा है और हर युग में अलग अलग नियम देखे जाते हैं इनका अध्ययन बहुत जरूरी है जिससे कि प्रभु के वचन का व्याख्यान जब हम करते हैं तब अर्थ का अनर्थ ना हो जाए कर्ताव पलायुगल പല രീതിയിൽ ദൈവജനത്തോടെ ഇടപെട്ടു ദൈവത്തിൻ്റെ നൈതിക ധാർമ്മിക നിയമങ്ങൾ എല്ലാ തലമുറകളിലും ഒന്ന് തന്നെ ആയിരുന്നു രക്ഷയുടെ മാർഗം ഒന്നു തന്നെ ആയിരുന്നു എന്നാൽ അതല്ലാതെയും പല രീതിയിലുള്ള നിയമങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്നു ഇവ ഓരോ യുഗത്തിൽ വ്യത്യസ്തമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അത് നമ്മൾ ഓരോ യുഗം എടുക്കുമ്പം കുറച്ചുകൂടെ വ്യക്തമാകും എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ ഈ യുഗങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് അതിൻ്റെ പശ്ചാത്തലമായിട്ടുള്ള വിഷയങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പശ്ചാത്തലമായിട്ട് ഏഴ് ന്യായവിധികളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ രണ്ട് ന്യായവിധികൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ എല്ലാം ഒരു റിവ്യൂ നമ്മൾ ഒന്നുകൂടി नो और में उन अपडेटी परमेश्वर के वचन में कई युग पाए जाते हैं आज हम कलिसिया युग में या मंडली युग में या एग्जैक्टली कहा जाए तो कृपा युग में जी रहे हैं लेकिन इसके पहले भी दो युग और थे आने वाले समय में और युग आएंगे इन सभी युगों में उद्धार हमेशा प्रभु यीशु में विश्वास के द्वारा है इतना ही नहीं परमेश्वर की धार्मिकता के नियम इन सभी युगों में एक ही है लेकिन सामूहिक नियम इन सब में अलग अलग हैं ये हमें समझना चाहिए सामूहिक नियमों में क्या क्या अंतर था ये प्रभु ने मदद की तो आने वाले दिनों में हम देखेंगे आ, लेकिन आने वालों दिनों में आ, जब हम देखेंगे उसके पहले इन युगों को डिवाइड करके देखने के पहले यह हमारे लिए जरूरी है कि थोड़ी सी पृष्ठभूमि देख ली जाए और इस पृष्ठभूमि के रूप में हमने कई बातें देखी जिनमें पिछले कुछ क्लासेस में हम परमेश्वर के न्याय के बारे में पढ़ रहे हैं ന്യായവിധി എന്ന് കേൾക്കുമ്പോൾ വിശ്വാസികളുടെ ഇടയ്ക്ക് പൊതുവേ ഉള്ള ഒരു തെറ്റിദ്ധാരണ അത് രക്ഷിക്കപ്പെടാത്തവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണെന്ന് കഴിഞ്ഞ സോറി കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ ന്യായവിധി എന്ന് പറഞ്ഞാല് നമ്മൾ ലാസ്റ്റ് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടു എങ്കിലും വിശ്വാസികൾ ന്യായവിധിയിൽ നിന്ന് പൂർണമായിട്ട് രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഒന്ന് ഒരിന്ത്യർ മൂന്നും എബ്രായ ലേഖന ആറാം അധ്യായം ആർക്കും അവഗണിക്കാൻ സാധിക്കത്തില്ല അവഗണിക്കാൻ പാടില്ല നമ്മളിൽ പലർ അവഗണിക്കുന്നു എന്നുള്ള വസ്തുത നാം വളരെ ഭയഭക്തിയോടെ മനസ്സിലാക്കി रु भाग वाई अलचे जीवित क्रमीक आवश्यक जब हम न्याय के बारे में पढ़ते हैं तब अक्सर लोग सोचते हैं कि विश्वासियों का कोई न्याय नहीं होगा ये एक बहुत भारी गलतफहमी है क्योंकि न्याय विश्वासियों का, 가, का विश्वासियों का भी होगा अविश्वासियों का भी होगा ये बात हम विशेष रूप से याद रखें न्याय विश्वासियों का भी होगा अविश्वासियों का भी होगा फर्क यह है कि विश्वासियों का जो आखिरी न्याय है वो अविश्वासियों का जो आखिरी न्याय है वो अब विश्वासियों को फेस नहीं करना पड़ेगा लेकिन विश्वासियों का अपना न्याय होगा जो पहला और ലേക്കിൻ വിശ്വാസിയോ കാപ്പ് ന്യായ ഹുകർ മൂന്നും എബ്രാ ലേഖനം ആറിലും പറയുന്നതിനെ കുറിച്ച് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുൻപ് ഞാൻ മറ്റു ചില വാക്യങ്ങൾ ദൈവജനത്തിന്റെ മുൻപ് വെക്കാൻ ആഗ്രഹിക്കുന്നു നാം കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ എടുക്കപ്പെടും എടുക്കപ്പെട്ടു കഴിഞ്ഞ് ഒരു വലിയൊരു തെറ്റിദ്ധാരണ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലാണ് എടുക്കപ്പെട്ടത് ശരീരം തേജസ്കരിക്കപ്പെട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ എന്ത് ന്യായവിധി ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത് നാം രൂപാന്തരപ്പെട്ട ശരീരത്തിലാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് ഈ രൂപാന്തരപ്പെട്ട ശരീരം കറ ചുളുക്കം മാലിന്യം ഇല്ലാതാക്കാൻ നാം ആ അടിസ്ഥാനത്തിന്മേൽ പണിത മരം പുല്ലു വൈക്കോൽ അത് അഗ്നിയാൽ ശോധന ചെയ്ത് മാറ്റം ചെയ്യേണ്ടത് ആവശ്യമാണ് അതുപോലെ നാം നമ്മുടെ ജീവിതത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത മുള്ളും ആ പറക്കാരയും അത് ആ അഗ്നിയാൽ ശോധന ചെയ്ത് അവിടുന്ന് ക്ലീൻ ചെയ്യേണ്ടത് ആവശ്യമാണ് അത് നടക്കാൻ പോകുന്ന മധ്യാകാശത്താണ് ഇത് നമ്മൾ വളരെ ഭയഭക്തിയോടെ ഓർക്കേണ്ട കാര്യമാണ് ഇത് കേൾക്കുന്ന വിശ്വാസികൾക്ക് ഭയമായതുകൊണ്ട് പലരും ഈ വിഷയം സംസാരിക്കാറില്ല വളരെ പ്രാർത്ഥനാപൂർവം അങ് അവഗണിക്കുന്ന വിഷയങ്ങളിലൊന്നാണ് प्रभु का वचन स्पष्टतया बताता है कि प्रभु यीशु जब मध्य आकाश में आएंगे तब हम पुनर्जीवित या रूपांतर प्राप्त किए हुए शरीर के साथ पुनर्जीवित हो जाएंगे लेकिन पुनर्जीवित व्यक्ति प्रभु के न्याय सिंहासन के समक्ष खड़ा होगा जहां पर उसने जीते जी घास फूस और लकड़ी या इब्राह के अनुसार कांटे और ऊंट कटारे उसने जो उगाए हैं उनका न्याय जरूरी है अग्नि उनका न्याय करेगी और जब ये सब उस व्यक्ति के शरीर से हटा दिए जाएंगे तब पुनर्जीवित शरीर जो है वो महिमित शरीर में बदल जाएगा याद रखें महिमित शरीर में ये चीजें नहीं होनी चाहिए ഇതിനെക്കുറിച്ച് ഒന്ന് കുരിന്ത്യർ അഞ്ചിന്റെ ഒമ്പതും പത്തും നമ്മളൊന്ന് എടുക്കുന്നത് നല്ലതാണ് ഇസ്സെ സംബന്ധിച്ച് ദൂസറ കുരുന്തിയോ പാച്ച് നോ ഓർ ദസ് ജരാദേരിന്തിയർ അഞ്ചിന്റെ ഒൻപതും പത്തും ഞാന് മലയാളത്തിന്റെ കൂടെ ഹിന്ദിയിൽ പറയുന്നതിനെ കുറിച്ച് ഒരു പ്രത്യേക ഒരു കാര്യം ഓർപ്പിക്കട്ടെ നമ്മൾ മലയാളത്തിൽ പാടാറുണ്ടല്ലോ വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ ഇന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ ഹിന്ദി ഭാഷയിൽ പഠിപ്പിക്കുന്നവർ വളരെ കുറവാണ് ഒരു നല്ല ശതമാനം ഹിന്ദി ക്ലാസ് എടുക്കുന്ന ആളുകൾ ജസ്റ്റ് ഡിവോഷണൽസും കൊണ്ട് മാനേജ് ചെയ്യുക അതുകൊണ്ട് ഇന്ന് വടക്കേ ഇന്ത്യയിൽ ദൈവവചനം പഠിക്കാൻ ഒരു ഒരാഗ്രഹമുണ്ട് എന്നല്ല വെള്ളത്തിന് വേണ്ടി കീഴുന്ന വേഴാമ്പൽ പോലെ അവർക്ക് കിട്ടുന്നില്ല ഇവിടെ അങ്ങനെയുള്ള പലർ വന്നിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ഒരു ശകലം കൺസിഡറേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് ഇംഗ്ലീഷ് മാറ്റിയിട്ട് ഇത് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ആക്കിയത് ദൈവജനം അത് പ്രത്യേകം കൺസിഡർ ചെയ്യണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു ഇവിടെ രണ്ടു കോരിന്ത്യർ അഞ്ചിന്റെ ഒമ്പതും പത്തും ദൂസ്ര കുരിന്തിയോ പാച്ച് കനോർ ദസ്മേഹം പടത്തെഹ് അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് ഇത് വിശ്വാസികളെ കുറിച്ചാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അവൻ അവൻ ശരീരത്തിൽ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു ഇവിടെ പ്രത്യേകം ഓർപ്പിക്കട്ടെ നാം എല്ലാവരും പ്രത്യേകം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് അവിശ്വാസികളെ കുറിച്ചല്ല ഇത് വിശ്വാസികളെ കുറിച്ചാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ നമ്മൾ ഇപ്പം വന്നു ചേർന്ന ആളുകൾക്ക് വേണ്ടി വാക്യം ഞാനൊന്ന് പറയട്ടെ രണ്ടു കുരിന്തിയർ അഞ്ചാം അദ്ധ്യായത്തിന്റെ ഒൻപതും പത്തുമാണ് ഞാൻ ഇപ്പം വായിച്ചുകൊണ്ടിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഹിന്ദിയിലും പറഞ്ഞു പോകുന്നു എന്ന് ഉള്ള കാര്യം പുതിയതായിട്ട് വന്നവരെ ഞാൻ ഓർപ്പിക്കട്ടെ ദൂസ്രാ കുരിന്തിയോ പാച്ച് കെ എന്നോ ഓർ ദസ്മേ ഹം സ്പഷ്ട कि हम सब परमेश्वर के न्याय आसन के समक्ष खड़े होंगे मैं उन पदों को पढ़ने के बदले पदों का अनुवाद बताता जा रहा हूं क्योंकि मेरे सामने जो आउटलाइन है ये अंग्रेजी और मलयालम भाषा में है हिंदी में पद मैंने लिखे नहीं है अपने आउटलाइन में इसलिए मैं अनुवाद बताता जा रहा हूं पदों का आप प्रभु के वचन से तुलना करते जाइए दूसरा ग्रंथियो पांच नौ और दस कहता है कि हम सब प्रभु के न्याय आसन के सामने खड़े होंगे ये हम सब कौन है विश्वासी लोग और यहां लिखा है कि सबका हाल खुल जाएगा जिससे कि हम सब ने जीवित रहते हुए शरीर में जो कुछ किया था उसका उचित फल प्राप्त करें ഭായഓർ ബസ്കോ ഹൽകേസ് എ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ വിഷയത്തെ കുറിച്ച് ചില വർഷങ്ങൾക്ക് മുൻപ് വേർപാട് മാസികയിൽ ഞാനും ഡോക്ടർ സനീഷ് ചെറിയാനും ഒരു സീരീസ് എടുത്തപ്പോൾ ചിലർ വളരെ ശക്തമായിട്ട് അതിനെ എതിർത്തു എതിർത്തവരോടെല്ലാം ഞങ്ങൾക്ക് ചാൻസ് കിട്ടിയ ആളുകളോട് മുഖാമുഖം ഞങ്ങൾ ചോദിച്ചു എന്തിനാ എതിർക്കുന്നത് ഈ തിരുവഴുത്തിൽ നിന്ന് ഞങ്ങൾ വാക്യം കാണിക്കുന്നല്ലോ അത് തെറ്റാന്ന് നിങ്ങളൊന്ന് സ്ഥാപിക്കുക അവർ എല്ലാവരും അല്ലെങ്കിൽ അതിലൊരു നല്ല ശതമാനം ആളുകൾ പറഞ്ഞത് ബ്രദറെ ഇനിയും ഒരു ന്യായ പ്ര ഒരു ന്യായ വിസ്താരത്തിൽ നിൽക്കേണ്ടി വരും എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല അതുകൊണ്ടാണ് എതിർക്കുന്നത് സത്യമാണ് അതിനെക്കുറിച്ച് വൈ എസ് എ കെ എൽ സാറ് തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഈ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് ഒരു കുട്ടി കുട്ടിനരകം പോലെ ഉള്ള അനുഭവം ആയിരിക്കും ഈസി അല്ല ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നാം വളരെ ഗൗരവത്തോടെ ചിന്തിക്കുകയും വീക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ് നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുമെന്ന് മാത്രമല്ല അവൻ അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാനുസരത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു പ്രിയ ഭായോർ ബെഹനോ ഈ വിഷയ ഹെ പ്രാർത്ഥനക്കെ സാത്ത് അവോയിഡ് കർത്തേ ഡർ ലക്താഹ് और इसलिए आंख नीच लो खतरा सामने ना देखो तो फिर क्या डरना कई लोग ऐसा सोचते हैं लेकिन प्रभु का वचन ये कहता है कि जब हम इस शरीर में थे उस समय चाहे हमने भला किया हो चाहे हमने बुरा किया हो हम सबका हाल प्रभु के न्याय सिंहासन के सामने खुल जाएगा जिससे कि हमने जो किया है उसका फल पाए ഭയക്കെ സാത്ത് വിഷയക്കോ ആ വിഷക്കു ബ സൂചന ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പം മനസ്സിൽ ഒരു നിരാശ വന്നേക്കും അയ്യോ കർത്താവെ ഇത് ഇതുവരെ അറിയത്തില്ലായിരുന്നു ഞാൻ എന്റെ ജീവിതം വേണ്ട രീതിയിലുള്ള ഭയഭക്തി വിശുദ്ധി വേർപാടിൽ നയിക്കാൻ സാധിച്ചില്ല അങ്ങയുടെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അടിയന് നാട നാടങ്ങടണ്ടി വരുമല്ലോ അങ്ങനെ ചിന്തിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല എന്നാല് അവിടെ വിടരുത് ഇറ്റ് ഈസ് നോട്ട് ഫിനിഷ്ഡ് അത്രയും ചിന്തിച്ചു കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കർത്താവെ അടിയന് ഇതുവരെയും തെറ്റുപറ്റി വരുന്ന കാലങ്ങളിൽ വിശ്വസ്തയോടെയും വേർപാടോ വേർപാട് പാലിച്ചുകൊണ്ടും വിശുദ്ധിയോടും ജീവിക്കാൻ അടിയനെ സഹായിക്കണേ അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചല്ലോ ക്രിസ്തീയ വിശ്വാസത്തിൽ ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ് താമസിച്ചുപോയി എന്ന് ആർക്കും പറയാൻ സാധിക്കത്തില്ല നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും അധികം വേർപാടും വിശുദ്ധിയും അതുപോലെ തന്നെ फलम प्रोडूपिकल नलग प्रिय भाई और बहनों हम में से कई लोग जब इसको पढ़ते हैं तब उनके मन में अचानक यह बात आती है हाय हाय मैंने तो अपने जीवन बर्बाद कर दिया अब क्या करूं ऐसा सोचना अच्छी बात है लेकिन सिर्फ इतना सोचना पर्याप्त नहीं है उसके साथ एक चीज और सोचना है प्रभु जो हो गया हो गया मुझे नहीं मालूम था अज्ञान के काल में मैंने जो किया वो किया क्षमा करें प्रभु आने वाले दिनों में आपके वचन के अनुसार भय भक्ति जो काम विश्वासियों को नहीं करना चाहिए उनसे अलगाव के साथ जीने के लिए मेरी मदद कीजिए और मैं यकीन दिलाता हूं मेरे प्रिय भाइयों बहनों यदि हम इस तरह से प्रार्थना करेंगे तो जो हो गया वो हो गया लेकिन आने वाला समय जो समय बीत चुका है उसकी तुलना में हो सकता है सौ गुना आपके जीवन को अनुग्रह से भर दे और तब आपको ആപനെ ഈ ജോ പ്രാർത്ഥന ഓർ യാചന കി ഹൈസ് പച്ചതാന നീ പടേഗസ്കോ സോച്ചർ ആഗെ ബംസബ് ജീവൻമേ പ്രഭു കരക്ക് ആ ദവ് കൂ ഇതിന്റെ വെളിച്ചത്തിൽ ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റത്തിനുള്ള ഒരു അവസരമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അടുത്തതായിട്ട് നാം വായിക്കാൻ പോകുന്നത് റോമ ലേഖനം പതിനാലിന്റെ പത്ത് അഖില പദ് ജോ ഹെ പ്രഭുക്ക് വചൻസെ പഠന ചാഹ്യേ വോ റോമിയോ ചൗതാക്ക ദസ് റോമിയോ ചൗതാക്ക ദസ് ഇവിടെ നാം വായിക്കുന്നത് എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത് അല്ല നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത് ആ സഹോദരനെ ധിക്കരിക്കുക എന്നുള്ളത് നമ്മുടെ വേർപാടുകാരുടെ ഇടയ്ക്ക് ഒരു കോമൺ പരിചയമാണെന്ന് ഓർപ്പിക്കട്ടെ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത് നാം എല്ലാവരും നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും ഇവിടെ ആദ്യമേ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും നിൽക്കേണ്ടി വരും കമന്റ് ബോക്സിൽ ഞാൻ പറയുന്ന റെഫറൻസസ് എല്ലാം പോസ്റ്റ് ചെയ്തു പോകുന്നുണ്ട് ആരെങ്കിലും മിസ്സി എന്റെ ഞാൻ പറയുന്നത് മിസ് ചെയ്യുവാണെന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ മതി അത് ബ്രദർ ഈ ഗ്രൂ ഈ സൂം തുടങ്ങിയ സമയം തൊട്ട് ചെയ്യുന്ന സ്തുത്യാർഹമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് താങ്ക് യു ബ്രദർ യതി മേജുപത് റഫറൻസസ് പോലോ കിസ്ഇ സെ മിസ് ഒജായ കമന്റ് ബോക്സ് മെക്കലീജെ भाई जॉनसन जब से जूम पर आए हैं हमारे साथ हमसे जुड़े हैं तब से उनकी बहुत ही एक आशीष से भरी हुई सेवा है कि सारे पद वहां पर पोस्ट करते चले जाते हैं रेफरेंस भाई रेफरेंस से भी ज्यादा पोस्ट करते थे जिसको मैंने मना कर दिया जिससे कि हम में से हर व्यक्ति क्लास लेते समय सुनते समय अपनी अपनी बाइबल खोलकर देखे कि ഈ വക്ത ജോ ക്ലാസ് ലേറേസ് ഓ സഹിയെ കലത്തേ ഓക്കെ തോ ഇവിടെ നാം ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് നാം എല്ലാവരും എന്നാണ് വിശ്വാസികൾക്കിനി ന്യായവിധി ഇല്ല എന്ന് പറയുന്ന ആളുകൾ വിശ്വാസികളെ എത്രയോ തെറ്റായ ഡയറക്ഷനിൽ നയിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം ഇതിനു മുൻപുള്ള വാക്യത്തിലും നാം നാം വായിച്ച വാക്യത്തിലും നാം എല്ലാവരും കണ്ടു ഇവിടെയും നാം എല്ലാവരും കണ്ടു നമ്മൾ ഒരിക്കലും വിശ്വാസികളുടെ ന്യായവിധിയെ അതിനെ ഒരിക്കലും അതില്ല എന്ന് ഒരിക്കലും പറയരുത് അതിനെ നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നുള്ള കാര്യം ഞാൻ ഇന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ യഹാപർ പിഛലാജോപാദംനെ പടാത്ത ദൂസ്ര കുരുസെ और ये जो पद है दोनों में एक आ, वाक्यांश बार बार आया है हम सब जिसका मतलब यह है कि सारे विश्वासी परमेश्वर के न्याय आसन के सामने खड़े होंगे इस मामले में बहुत सारे लोग बोलते नहीं हैं। कारण क्या है हम सुनना नहीं चाहते विश्वासियों की आदत ऐसी गंदी हो गई है कि हम कोई भी ऐसी बात नहीं सुनना चाहते जो हमें जीवन में सही रीति से जीने के लिए प्रेरित करे लेकिन भाई और बहनों ये एक बहुत भयानक बात है कल हम हम सब प्रभु का वचन हम नहीं हम सब कहता है इस पर ध्यान दे इवड़े മറ്റ് ചില കാര്യങ്ങൾ തിരുവഴുത്തിൽ നിന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു തിരുവെഴുത്ത് തിരുവഴുത്ത് പറയുന്ന ക്രിസ്തുവിന്റെ ന്യായാസനത്തെ നാം അവഗണിച്ചാൽ നാം എന്ത് ചെയ്യുകയാണ് എന്നുള്ളത് ഒന്ന് ഓർപ്പിക്കട്ടെ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ഇപ്പൊ ഒരു ഇലക്ട്രിസിറ്റി വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ലാബറട്ടറിയിൽ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ ചെന്ന് കഴിഞ്ഞാൽ വലിയ അക്ഷരത്തില് ഡേഞ്ചർ എന്ന് എഴുതിയിട്ടുണ്ട് എഴുതാറുണ്ട് അങ്ങനെ ഡേഞ്ചർ എന്ന് എഴുതിയിരിക്കുന്നിടത്ത് വേണ്ട രീതി വായിക്കുകയോ വായിച്ച് വ്യാഖ്യാനിക്കുകയോ ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഒരു കുട്ടിയെ നമ്മൾ പറഞ്ഞു വിടുവാന്നെങ്കിൽ ആ കുട്ടിയോടെ എന്താ ചെയ്യുന്നത് ആ കുട്ടിയെ മരണത്തിലേക്ക് നയിക്കുകയല്ലേ അതുപോലെ തന്നെയാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തെ തള്ളിപ്പറയുന്നവരും അറിഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് വാ പൊളിക്കാത്ത ആളുകളും ചെയ്യുന്നത് അവർ വിശ്വാസികളെ ഈ വിഷയ വിശ്വാസികളുടെ ഇടയ്ക്ക് ഈ വിഷയത്തെ കുറിച്ച് അജ്ഞത സൃഷ്ടിച്ച് അല്ലെ അവരെ വിശ്വാസികളെ ഈ വിഷയം അറിയിക്കാതെ അവരുടെ ജീവിതത്തിൽ അവരെ നാശത്തിലേക്ക് നയിക്കുകയാണ് ഡെയ്ഞ്ചർ അല്ലെ ആപത്തല്ലേ അപായമുണ്ട് എന്ന് മനസ്സിലാവുമ്പോഴല്ലേ നമ്മൾ അപായത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇറ്റ് സീരിയസ്ലി നമ്മൾ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും മറ്റുള്ളവരെ സീരിയസ് ആയിട്ട് പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ഹം ജാൻത്തേക്ക് लेबोरेट्रीज वगैरह में फैक्ट्रीज वगैरह में जहां बहुत हाई वोल्टेज होता है वहां पर लाल अक्षर में खतरा लिखा रहता है और खोपड़ी का चित्र और हड्डियों का चित्र रहता है मान के चले कि कोई बच्चा जो उसको पढ़ के उसकी व्याख्या नहीं कर सकता या कोई मानसिक विकलांग व्यक्ति वहां पर आता है और हम दरवाजा खोलकर उस व्यक्ति को उस इलाके में जाने देते हैं जहां पर हर जगह हाई वोल्ट है तो हम क्या कर रहे हैं उस व्यक्ति को निश्चित मृत्यु की ओर धकेल रहे हैं जब हम प्रभु के वचन के विश्वासियों के न्याय के उपदेश को छुपा कर रखते हैं तब उससे भी भयानक कार्य कर रहे हैं क्योंकि उनका जो अनंत काल है उसको विनाश करने का उपाय हम कर रहे हैं ऐसा ना करें दूसरी बात अपने खुद के जीवन में इन बातों को सावधानी से लें ഈ വായിച്ച രണ്ട് വാക്യങ്ങളും വ്യക്തമാക്കുന്നത് നമ്മൾ എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കും ഇത് സഭായുഗത്തിലെ വിശ്വാസികളെ കുറിച്ചാണ് മറ്റ് യുഗങ്ങളിലെ വിശ്വാസികളെ കുറിച്ച് മറ്റ് വേദപുസ്തകത്തിൻ്റെ മറ്റ് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പുതിയ നിയമത്തിൽ റോമാലേഖനം തൊട്ട് അല്ലെങ്കിൽ അപ്പോസ്തല പ്രവർത്തി തൊട്ട് യൂതയുടെ ലേഖനം വരെയുള്ള പുസ്തകങ്ങളിൽ സഭാസത്യങ്ങളാണ് നാം കാണുന്നത് അപ്പം ഇവിടെ ഈ മധ്യാകാശത്തെടുക്കപ്പെട്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്ന കാര്യം അത് സഭയ്ക്കുള്ളതാണ് മറ്റു യുഗത്തിലുള്ളവരുടെ അവരുടെ ന്യായവിധി അത് വേറെയാണ് ഇപ്പം നമ്മൾ സഭായുഗത്തിലെ വിശ്വാസികളായതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ചാണ് ശ്രദ്ധയോടെ പഠിക്കേണ്ടത് കാരണം ഇത് നമ്മുടെയൊക്കെ ജീവിതത്തെയും ഭാവിയിൽ ദൈവം മുൻപാകെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തെ ബാധിക്കുന്ന കാര്യമാണ് ഇവിടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നാം എല്ലാവരും എന്നാണ് തിരുവഴുത്ത് പറയുന്നത് രണ്ട് ഇവിടെ നാം രക്ഷിക്കപ്പെട്ടവരാന്നോ രക്ഷിക്കപ്പെടാത്തവരാന്നോ എന്നുള്ള വിലയിരുത്തലല്ല നടക്കുന്നത് െല്ലാവരും എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ കുറിച്ചാണ് അപ്പൊ ഇവിടെ രക്ഷയല്ല വിഷയം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് കൃപയാലുള്ള രക്ഷ പ്രാപിച്ചു കഴിഞ്ഞ് നാം എങ്ങനെ ജീവിച്ചു അതിന് എന്ത് പ്രതിഫലം നൽകണം അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് പ്രതിഫലങ്ങൾ നൽകണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് വിശ്വാസികളുടെ न्याय विधि ये जो दो पद हमने पढ़े हैं इसके अलावा और भी बहुत सारे पद हैं लेकिन फिलहाल ये दो पद पर्याप्त हैं इन दोनों पदों में हमने दो देखा हम सब का हाल जिसका मतलब है कि ये विश्वासियों के बारे में है लेकिन यहाँ एक बात याद रखें यहाँ पर जो न्याय हो रहा है ये हमारे उद्धार को डिसाइड करने के लिए नहीं है उद्धार का डिसीशन तो सूली पर हो गया था और जिस क्षण हमने प्रभु यीशु को मुक्तिदाता के रूप में ग्रहण किया उस क्षण हमारे उद्धार के बारे में डिसीशन हो गया ये बात मैं याद दिला दू तो फिर यहां पर क्या हो रहा है यहां पर अब हमारे साथ क्या किया जाए क्या प्रतिफल दिया जाए या क्या ना दिया जाए इसका निर्णय हो रहा है രക്ഷ നമ്മുടെ കർമ്മത്തിൽ കൂടെ അല്ല എന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട് എഫ്യ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ എട്ടിലും ഒമ്പതിലും നാം വായിക്കുന്നത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം വിശ്വാസമൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല ഇഫിസ്യും ദൂസരെ അധ്യായക്കയെ आठ और नौ में हम देखते हैं कि परमेश्वर की कृपा के कारण विश्वास द्वारा तुमको उद्धार मिला ये तुम्हारे कर्मों के कारण नहीं जिससे लेकिन ये परमेश्वर का दान है जिससे कोई व्यक्ति घमंड ना करे तो ये जो न्याय हो रहा है ये आपके उद्धार का नहीं है उद्धार तो परमेश्वर ने अपनी कृपा में हमको दे दिया है യഹ ന്യായ് ഇസ് ബാത് കൂറാ ഹെ ജിസ്കോ ഉദ്ധാർ ദിയ ഉസ്നെ ഉദ്ധാർക്ക് അനുരൂപ് ജീവൻ പിതായ ന്യായസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നത് നമ്മുടെ രക്ഷയെക്കുറിച്ച് തീരുമാനിക്കാനല്ല നേരെ മറിച്ച് രക്ഷ പ്രാപിച്ചു കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഏത് രീതിയിൽ ജീവിക്കണം ആ രീതിയിൽ ജീവിക്ക് ജീവിച്ചോ ഇല്ലയോ എന്നുള്ളത് വിലയിരുത്താനും അതിന് തക്ക പ്രതിഫലം നൽകുവാനാണ് അവിടെ മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിക്കാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ അത് രണ്ടു കുരിന്ത്യർ അഞ്ചാം അധ്യായത്തിന്റെ പത്താം വാക്യത്തിലാണ് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് അപ്പൊ ക്രിസ്തു നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചതുകൊണ്ട് ഇനിയും ശിക്ഷയൊന്നും ലഭിക്കത്തില്ല എന്ന് ചിന്തിക്കരുത് പാപത്തിന് ശിക്ഷയില്ല പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്നാൽ ദൈവകൃപയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ ഇവിടെ പാപത്തിനല്ല ശിക്ഷിക്കുന്നത് പാപമല്ലാതെ ധാരാളം തീയതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം यहां एक बात मैं और याद दिला दू कि जब न्याय होगा तो दूसरा क्रंथियो पांचवें अध्याय के दसवें पद के अनुसार हमने अपने शरीर में अच्छा किया हो या भला किया उसके अनुसार फल मिलेगा आप कहेंगे कि हमने जो बुरा किया उसका फल तो प्रभु ने सूली पर जो है दे दिया बुरा किया का नहीं हमने जो पाप किया था पाप की പാപ് കി മജ്ദൂരി മൃത്യു ഹെ ലേ പരമേശ്വർ കാ വരദാന പ്രഭു യീശു മെ ശാശ്വത് ജീവൻ ഹൈക്കിൻ പാപ് കെ അലാ സെറ ബുരകാം ഹോ സമജന ചാഹ്യ ശരീരത്തിൽ ചെയ്യുന്ന തീയതായ കാര്യങ്ങൾ അത് പാപമല്ലാതെയും ധാരാളം തീയതായ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ ആ അന്തരം നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം വിശ്വാസികൾ പലപ്പോഴും ദൈവനാമത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു അതിന് രണ്ട് വശമുണ്ട് ഒന്ന് പാപം മറ്റൊന്ന് വഞ്ചന ദൈവജനത്തെയോ ദൈവജന അല്ലാത്തവരെയോ വഞ്ചിക്കുന്നത് ആ രണ്ടു വശങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതാണ് തീയതായ നീ ദൈവവചനം പറഞ്ഞിരിക്കുന്നത് വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ പാപമല്ലാത്ത തീയതായ കാര്യങ്ങൾ ചെയ്യുന്നു അതിൻ്റെ ഒരു പ്രത്യേകത ചില കാര്യങ്ങൾ രണ്ട് വശമുണ്ട് ഒരു സൈഡ് പാപമാണ് ഒരു സൈഡ് അതേ നാം ചെയ്യുന്ന പ്രവൃത്തി അതിൻ്റെ തീയതായ വശങ്ങളുണ്ട് ഒരു സിമ്പിൾ ഒരു ഉദാഹരണം ഉദാഹരണമെടുത്താൽ ഇപ്പൊ കേരളത്തിൽ തന്നെ ന്യൂസ് മാധ്യമങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പലയിടത്ത് കാരിസ്മാറ്റിക് പ്രാസംഗമാരെ പ്രസംഗിക്കുന്നിടത്ത് ഭൂതബാധ ബാധ് ഭൂതബാധയം കൊണ്ട് ആളുകൾ വരുന്നു ഞൊണ്ടിയ ആളുകൾ വരുന്നു തളർന്ന ആളുകൾ വരുന്നു അവരെല്ലാം സൗഖ്യമായി എഴുന്നേറ്റ് ഓടുന്നു ഇതെല്ലാം കാശു കൊടുത്ത് ഡ്രാമ ചെയ്യിപ്പിക്കുകയാണെന്നുള്ളത് മാധ്യമങ്ങൾ അടുത്ത അടുത്തിടയ്ക്ക് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഡ്രാമ കാണിക്കുന്നവരുടെ ഇന്റർവ്യൂ തന്നെ മാധ്യമങ്ങളിൽ വന്നു അപ്പൊ അങ്ങനെ കാശു കൊടുത്ത് അവരെ കൊണ്ട് ഡ്രാമ ചെയ്യിപ്പിക്കുന്നത് ഒരു വശത്ത് അത് പാപമാണ് കാരണം ഇത് ദൈവാത്മാവ് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്നാൽ അത് ആക്ച്വലി മോണോ ആക്ടിങ് ആണ് ആ പാപത്തിൻ്റെ തന്നെ ഒരു തീയതായ വശമുണ്ട് ആ വശമാണ് ഇത് കാണുന്ന ആളുകളെ കൺഫ്യൂസ് ചെയ്യുന്നു നാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങൾക്ക് എല്ലാ കർമ്മങ്ങൾക്കല്ല ധാരാളം കർമ്മങ്ങൾ നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന ധാരാളം കർമ്മങ്ങൾ അതിൻ്റെ ഒരു പാപവശമുണ്ട് അതിൻ്റെ ഒരു തീയതായ വശമുണ്ട് ആ തീയതായ വശം ജനത്തിന്റെ മുൻപിൽ നാം അത് ചെയ്തു ഇത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അത് വെറും മരം പുല്ല് വൈക്കോൽ മുള്ളും ഞെരിഞ്ഞലുമാണ് അത് അവിടെ കത്തി ചാമ്പലായി പോകും അതാണ് നല്ലതാണെങ്കിലും തീയതാന്നെങ്കിലും തക്കതായ പ്രതിഫലം ലഭിക്കുമെന്ന് ദൈവജൻ ഓർപ്പിക്കുന്നു മേക്കേരാഥ ഭയോ ബാനോ പ്രഭു കവച്ചൻ കേത്ത ഹംനെ ഫലാക്കിയാഹോ യാ ബുരാക്കിയാഹോ आप कहेंगे कि हमने जो बुरा किया है उन सब का तो प्रभु ने सूली पर जो है उन सब की सजा भुगत ली ऐसा नहीं है हम जीवन में जो काम करते हैं कई काम ऐसे होते हैं कि उसका एक साइड पाप होता है लेकिन उसका दूसरा साइड बुरा होता है यदि प्रभु यीशु के नाम में हम दूसरों को के सामने नाटक करते हैं तो नाटक पाप है मैं, मैं ड्रामा की बात नहीं कर रहा मतलब जैसे हमने किसी को चंगा किया जिसको चंगा किया उसको पहले से पैसा दिए कि अरे भैया तू आके कह देना कि तू लंगड़ाता था और मैंने तेरे लिए प्रार्थना की तो तेरा तेरी टांग सही हो गई अभी अखबारों में और इलेक्ट्रॉनिक मीडिया में इस तरह के कई लोगों के इंटरव्यू आए हैं जिन्होंने बताया कि हम पैसा लेके नाटक करते थे तो आप इस तरह का जो नाटक करवा रहे हैं उसके लिए पैसा दे रहे हैं ये पाप है उस नाटक के द्वारा लोगों को धोखा हो रहा है वो समझते हैं कि अरे आप तो बड़े संत हैं भक्त हैं वो है ये है ये घास फूस और लकड़ी है कांटे और ऊंट कटारे है तो इस बात को याद रखें कि अच्छा किया हो बुरा किया हो प्रभु के न्याय आसन के सामने लेखा देना पड़ेगा ये सोच के भय और भक्ति के साथ ജീവൻ വിത്താൻ മനുഷ്യൻ കർമ്മം കൊണ്ടല്ല രക്ഷ പ്രാപിക്കുന്നത് എന്നുള്ളത് സത്യമാണെങ്കിലും രക്ഷ കഴിഞ്ഞുള്ള കർമ്മങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് നാം മന മറക്കാൻ പാടില്ല കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് ഈ വിഷയത്തെ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഇടയ്ക്ക് സപ്രസ് തന്നെ ചെയ്യുന്നു ഞാൻ തന്നെ പലരോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല അവരുടെ എല്ലാം മറുപടി ആച്ച അങ്ങനെ തിരുവഴുത്തിലുള്ള എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും വിളിക്കത്തില്ല ആരും പുളിപ്പിറ്റിൽ വിളിക്കത്തില്ല പ്രസംഗിക്കാനുള്ള ചാൻസ് നഷ്ടപ്പെടും അപ്പം ഈ ചാൻസ് നഷ്ടപ്പെടുന്നതിന്റെ കാരണം കൊണ്ട് തിരുവിഴുത്തിൻ്റെ വളരെ കാതലായ പല സത്യങ്ങളെ ഒളിച്ചു വെക്കുന്ന ഒരു ഒരു ടെൻഡൻസി നാം കാണുന്നുണ്ട് അതിൻ്റെ കാരണം കൊണ്ടാണ് ഈ വിഷയം ഈ നമ്മളധികം കേൾക്കാത്തത് എന്നാൽ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വളരെയധികം നഷ്ടമുണ്ടായിട്ടുണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ എത്രയോ ഭയഭക്തിയോടെയും ശ്രദ്ധയോടെ ജീവിക്കണമായിരുന്നു അത് സാധിച്ചില്ല എന്നുള്ള കാര്യം നാം എല്ലാവരും അത് മനസ്സിലാക്കേണ്ടതാണ് സമ്മതിക്കേണ്ടതാണ് मैं याद दिलाना चाहता हूं कि इन विषयों के ऊपर लोग इसलिए नहीं बोलते उनका कहना है कि लोग बुरा मान जाते हैं तो बुरा मान जाते हैं इस कारण हम इन विषयों को उनके साथ छुपा कर रखते हैं लुका छिपी खेलते हैं परिणाम क्या है हम उनकी जिंदगी को बर्बाद कर रहे हैं खतरे का निशान जो है उसको हटाकर एक व्यक्ति को उसके मृत्यु की ओर जाने के लिए प्रेरित कर रहे हैं यहाँ आत्मिक मृत्यु से तात्पर्य नहीं है वो अपने जीवन को बर्बाद कर ജീവൻ കോ ബർബാദ് കെ ഇസ്കാരൻ ആജ് കാ ദിനം ഹം ജരാ ഭയ ഓർ ഭക്തിക്ക് സാത്ത് ബാറോ ഓർ ധ്യാൻ മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് രക്ഷ കഴിഞ്ഞ് രക്ഷ പ്രാപിച്ചു കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളിൽ ഈ വിഷയം നാം വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇന്ന് അത് ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ് അത് ശ്രദ്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ വിഷയത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ അടിയന് പരാജയം സംഭവിച്ചു അടിയനെ ക്ഷമിക്കണേ വരുന്ന ദിവസങ്ങളിൽ ഇത് ഇത് മനസ്സിലാക്കി വരുന്ന ദിവസങ്ങളിൽ അടിയനെ ഇരട്ടി ഉത്സാഹത്തോടെ विशुद्धियम समर्पण तोड़े जीविकेन सहायक ने प्रार्थिकोर दीवम सहायक आप कहेंगे कि ब्रदर ये सब जो है नहीं मालूम था ठीक है नहीं मालूम था जो हो गया हम भूतकाल को जाकर वापस रीराइटिंग नहीं कर सकते लेकिन हम एक काम तो कर सकते हैं प्रभु से कहें कि हे प्रभु नहीं मालूम था इसलिए ध्यान नहीं दिया गलती हो गई माफ करें मदद कीजिए कि आइंदा मैं पूर्ण भाई और भक्ति के साथ एक समर्पित जीवन बिताऊं मैं सच कहता हूं मसीही जीवन में कोई भी चीज बहुत लेट नहीं है कल का भूला आज घर वापस आ जाए तो भूला नहीं माना जाता उसी तरह से आज तक जो हो गया हो गया लेकिन अब कम से कम अपने जीवन में जो बदलाव लाना है वो लाने के लिए प्रभु मदद करे कि नमुम्बर ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ നാം മനസാ മനസാവാച്യ കർമ്മണ ചെയ്യുന്നതൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് നാം എന്ത് ചിന്തിക്കുന്നു നാം എന്ത് സംസാരിക്കുന്നു നാം എന്ത് പ്രവർത്തിക്കുന്നു ഇതിലെ എത്ര കാര്യങ്ങൾ നാം ചിന്തിച്ചിട്ട് ചെയ്യുന്നു ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അയ്യോ ഇത് എനിക്ക് ഉചിതമല്ലെന്നോർത്ത് നാം അത് മാറ്റിക്കളയുന്നോ അതോ അത് തന്നെ ചിന്തിക്കുന്നു ഒരു ഒരു കാര്യം സംസാരിക്കുമ്പോൾ അയ്യോ ഇത് എനിക്ക് ഉചിതമല്ല എന്ന് ചിന്തിച്ച് അതിനെ അവോയ്ഡ് ചെയ്യുന്നോ അതോ അതിൽ തുടരുന്നോ കർമ്മണ നാം അനുദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ ഒന്നും വിലയിരുത്താറുണ്ടോ മാർക്കറ്റിൽ പോയി ഫ്രൂട്ട്സ് തന്നവനെ ചീത്ത വിളിച്ചിട്ട് വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞ് വിലയിരുത്താറുണ്ടോ അവനെ ചീത്ത വിളിച്ചത് കൊണ്ട് അവൻ തന്ന ആ ഫ്രൂട്ടിലെ പുഴു മാറി കിട്ടത്തില്ല എന്നാൽ നാളെ അവനോട് സുവിശേഷം പറയാനുള്ള ആ അവസരം ഞാൻ നഷ്ടപ്പെടുത്തി ഒരു നൂറ് രൂപ നഷ്ടപ്പെട്ട് കാണും നൂറ് രൂപയ്ക്കാന്നോ കൂടുതൽ വിലയുള്ളത് അതോ അവൻ്റെ ആത്മാവിനാന്നോ ദേവ് മുൻപാകെ കൂടുതൽ വിലയുള്ളത് രണ്ടിനും ഞാൻ വില കൊടുക്കേണ്ടി വരും ഫ്രൂട്ടിന് ഞാൻ കൊടുത്തു കഴിഞ്ഞു അവൻ്റെ ആത്മാവിന് അവനെ നശിപ്പിക്കാൻ ഞാൻ കാരണമായെങ്കിൽ അതിനും വില കൊടുക്കേണ്ടി വരും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ് ഇതിന്റെ വെളിച്ചത്തിൽ നാം ഓരോരുത്തരും ഇന്ന് ഒരു തീരുമാനമെടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ ഈ ക്ലാസ്സും കൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി ദൈവം സഹായിക്കട്ടെ കർമ്മങ്ങളെ ദൈവം ന്യായം വിധിക്കുമെന്നുള്ളത് തിരുവഴിത്ത് വ്യക്തമായിട്ട് വേറെ പലയിടത്ത് പറയുന്നുണ്ട് ആ രണ്ട് തിമോത്തിയോസ് നാലിന്റെ എട്ട് നമുക്കൊന്ന് നോക്കാം രണ്ട് തിമോത്തിയോസ് നാലിൻ്റെ എട്ട് ദൂസ്ര തിമോത്തി ചാർ കാ ആ കർമ്മക്കെ ബാരമേ കെ കിസ് തരക്കെ കർമ്മം ഇനി നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു അത് നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എനിക്ക് മാത്രമല്ല അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ ഇത് ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു ഒരു കാര്യമാണ് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുക അതൊരു കർമ്മമാണ് അതൊരു മനോഭാവമാണ് അതൊരു കർമ്മമാണ് രണ്ടുമാണ് അപ്പം കർമ്മങ്ങൾ ചെയ്യുന്നത് കറക്റ്റ് മനോഭാവം കറക്റ്റ് കർമ്മങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് ദൈവവചനം പലരുടെ തോർപ്പിക്കുന്നു അതിലൊരു വാക്യം ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ചെന്നേ ഉള്ളൂ മറ്റു പല വാക്യങ്ങളുണ്ട് അപ്പൊ ഈവൻ നമ്മുടെ മനോഭാവം പോലും ദൈവം വിലയിരുത്തും എന്നിട്ട് നീതിയുടെ കിരീടം നൽകും ചോദ്യം കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചാണോ നാം ജീവിക്കുന്നത് ഓ നിങ്ങൾ പറഞ്ഞിരിക്കും യെസ് ബ്രദർ യെസ് ബ്രദർ കർത്താവിന്റെ പ്രത്യക്ഷത പ്രിയം വെച്ച് തന്നെയാണ് ജീവിക്കുന്നത് ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കിയാല് പരമേശ്വർക്ക് വചനമേ ഹാര ജീവൻ കെ ജോ കർമ്മ കർമ്മേ ജിസ് ബാമേ വിശ്വാസിയോ കോ ധ്യാൻ ദന ചാഹിയേ और जिसका प्रतिफल हमको मिलेगा उसके बारे में बहुत सारे पद हैं जिसमें से कुछ सैंपल पद मैं आपके सामने रखना चाहता हूं जिसमें से एक है दूसरा तिमोती चार का आठ दूसरा तिमोती चार का आठ कहता है कि अब मेरे लिए धार्मिकता का वो मुकुट रखा हुआ है जो वह धर्मी न्यायी ना केवल मुझे देंगे बल्कि हर उस व्यक्ति को देंगे जो प्रभु के दोबारा आगमन को आगमन के प्रभु के दुगा दोबारा आगमन से स्नेह करते हैं और उसमें आशा रखते हैं आप कहेंगे हाँ ब्रदर मैं तो प्रभु के दोबारा आगमन में बहुत प्रेम करता हूं या उस विषय पे मेरी बड़ी आशा है फिर से जरा सोचें फिर से जरा सोचें എന്റെ സഹോദരൻ ഒരു രണ്ടു നില കെട്ടിടം പണിതെങ്കിൽ എനിക്ക് മൂന്ന് നിലയെങ്കിലും ഉണ്ടാകണം എന്നോർത്ത് കടം വാങ്ങിച്ച് വീട് പണിയുന്ന പണിത വിശ്വാസികളെ എനിക്കറിയാം വീട് പണിത് കടം വാങ്ങിച്ച് വീട് പണിത് മുടിഞ്ഞു പോയ വിശ്വാസികളെ അറിയാം എൻ്റെ സഹോദരൻ എൻ്റെ കാറിനേക്കാൾ നല്ലത് വാങ്ങിച്ചത് ഞാൻ എന്റെ കാറ് വിറ്റ് എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അഫോർഡ് ചെയ്യാൻ സാധിക്കില്ല ഇല്ലെങ്കിലും അതിനേക്കാൾ വില കൂടിയ കാർ വാങ്ങിക്കുക എന്ന് ചിന്തിച്ച് വാങ്ങിച്ച ആളുകളെ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് പരിചയമുണ്ട് ഇത് കർത്താവിന്റെ രണ്ടാം വരവിനെ പ്രിയം വെച്ച ആളിന്റെ കർമ്മമാണെന്നോ അതോ ഈ ലോക ജീവിതം ഇത് ശാശ്വതമാണ് ഇതൊരിക്കലും അവസാനിക്കത്തില്ല എന്ന് ചിന്തിച്ച് ലോകമോഹത്തിനനുസരിച്ച് ജീവ ജീവിക്കുകയാണ് ജഡമോഹം കൺമോഹം മൂന്നാമത്തേത് ജീവനത്തിന്റെ പ്രതാപം ഇത് ജഡമോഹവും കൺമോഹവും ജീവനത്തിന്റെ പ്രതാപമാണെന്നോ അതോ കർത്താവിന്റെ രണ്ടാം വരവിനെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച് ജീവിക്കുകയാണെന്നോ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കേണ്ടത് ആവശ്യമാണ് ആ യഹാപർ ഹം ദേക്തേ ഹെ പ്രഭു കോ ദുബാര ആഗമൻ ഹെ उसको प्रिय जानकर जीवन बिताए आप कहेंगे मैं तो ऐसा ही जीवन बिताता हूं मेरे प्रश्न है प्रिय भाइयों हम अपने भाइयों के साथ प्रतियोगिता के साथ जीते हैं या नहीं मैं ऐसे बहुत सारे लोगों को जानता हूं हमेशा उनकी प्रतियोगिता अपने भाई के साथ रहती है बहनों को भी जानता हूं भाई ने जो है दो मंजिला मकान बनाया मैं कर्जा लेके तीन मंजिला बना बना लेता हूं भले ही मैं बर्बाद हो जाऊं लेकिन हाँ भाई ने जो है मेरी गाड़ी से बड़ी गाड़ी खरीदी मैं अपनी गाड़ी बेची उससे भी बड़ी खरीदता हूं सवाल यह है आपकी आशा बड़े मकान में और बड़ी गाड़ी में है या प्रभु यीशु जल्दी ही आने वाले हैं इसमें है जिसकी आशा प्रभु के पुनरागमन में है वो तो ये सोच के चलेगा कि भैया गाड़ी है इधर उधर जाने के लिए पर्याप्त है मकान है रहने के लिए पर्याप्त है बाकी को वाकई में ി വാക്കീമേ ജരാഹം അപ്നെ ആപ്കോ ധ്യാൻ സെച്ചെ നമ്മൾ നമ്മളെ തന്നെ വളരെ ശ്രദ്ധയോടെ ഒന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും അത് നമ്മുടെ സഹോദരനോടോ സഹോദരിയോടോ മത്സരത്തോടെയാണ് ചെയ്യുന്നത് നമ്മുടെ ആവശ്യമല്ല അവിടെ വിഷയം മത്സരം ഈ മത്സര ബുദ്ധി കർത്താവിൻ്റെ കർത്താവിൻ്റെ ആ ഐം സോറി ഈ മത്സര ബുദ്ധി കർത്താവിന്റെ രണ്ടാം വരവിനെ പ്രിയം വെക്കുന്നവരുടെ ഒരു സ്വഭാവം അല്ല എന്ന് ഓർപ്പിക്കട്ടെ ബ്രദർ സാം വർഗീസ് നല്ലൊരു കമന്റ് അവിടെ ഇട്ടിട്ടുണ്ട് ആ കമന്റിൽ ഓർപ്പിച്ചിരിക്കുന്നത് പാപത്തിനു വേണ്ടി പാപ നാം ചെയ്ത പാപത്തിന് വേണ്ടി നമ്മളെ ന്യായം വിധിക്കാനല്ല ക്രിസ്തുവിന്റെ ന്യായാസനം ഐ അഗ്രി ബ്രദർ സാം ഞാനത് എനിക്ക് ഒന്ന് ബ്രദർ വരുന്നതിന് മുമ്പ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു വിശ്വാസിയുടെ രക്ഷയോ രക്ഷയുടെ ഭദ്രതയോ അല്ല ഇവിടെ വിഷയം വിഷയം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് नाम नोदो अभी वे नाम न्यायासन मुंबल थैंक यू ब्रदर आ, एक भाई ने फिर से याद दिलाया हम कि हम में से सबको ये बात समझ लेनी चाहिए कि यह उद्धार के लिए न्याय नहीं हो रहा है वो हो चुका है हम उद्धार प्राप्त कर चुके हैं हमेशा हमेशा के लिए लेकिन जिन्होंने उद्धार प्राप्त किया है उन सबका न्याय होगा उद्धार के पश्चात उन्होंने जो कर्म किए हैं उसके लिए तो आज फिर से मैं याद दिलाना चाहता हूं भाइयों बहनों एक बार और प्रभु के सामने हम अपने आप को जांचें और जीवन में जो बदलाव आना है उस बदलाव के लिए प्रभु से प्रार्थना करें और प्रभाव शुंगुड़ और पिकटे നമുക്ക് ഇന്ന് വരെ സാധിച്ചില്ല അതുകൊണ്ട് എല്ലാം ഫിനിഷ്ഡ് അങ്ങനെയല്ല ക്രിസ്തീയ ജീവിതത്തിൽ ശരിയായ കാഴ്ചപ്പാട് കർത്താവെ അടിയനെ തെറ്റുപറ്റി അടിയന് ഒരവസരം കൂടെ നൽകണേ എന്നുള്ളതാണ് അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ ശിഷ്ടായിസ് ഇതിനു മുൻപ് നാം നഷ്ടപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ ഏൺ ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു അവസരമായിരിക്കും എന്ന് ഓർപ്പിക്കേണ്ടത് आज प्रभु ने इस तरह से जो मौका दिया उसके लिए मैं धन्यवाद देता हूँ मेरे एक अनुरोध है आ, कि आ, जो लोग हिंदी समझ सकते हैं ऐसे और लोगों को भी आकर ये क्लास अटेंड करने के लिए मोटिवेट कीजिए जिससे प्रभु के वचन की जो मूलभूत बातें हैं फंडामेंटल डॉक्ट्रींस है सीखने के लिए उनको एक अच्छा प्लेटफॉर्म मिल सके कर्ताविंग और अवसर नलगेन या देवता स्तुति किता देवान വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ ഭയഭക്തിയോടെ ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഭയ ഓർ ഭക്തിക്ക് സജ്ജീവൻ വിത്താനേ കിലേ പ്രഭു ഹംസബ് കരേ പ്രഭുക്ക് നാം കി സ്തുഹോ ദൈവനാമം മഹത്വപ്പെടട്ടെ പ്രിയ സ്നേഹിത ബ്രദർ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്